ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി ഐറ്റം ആയിട്ട് വന്നിട്ടുള്ളത് ചിക്കൻ ചുക്കയാണ്. ഇത് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്, പ്രത്യേകിച്ചിട്ട് പ്രവാസികൾക്ക്. ഇവിടെ യു എയിലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലിൽ കിട്ടുന്ന നല്ലൊരു ഐറ്റമാണ്. ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചില ഫംഗ്ഷനിൽ നാട്ടിലൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതേ ടേസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. 750 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പ്രധാനമായിട്ടും രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിലൊന്ന് ഉള്ളിയും മറ്റൊന്ന് തക്കാളിയുമാണ്. ഇതിലേക്ക് നമുക്ക് മൊത്തം 3 ഉള്ളി ആവശ്യമുണ്ട്, മീഡിയം സൈസ്. അതിൽ 2 ഉള്ളി ഇതുപോലെ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. ഇതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഓണിയൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോരുത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം, എന്നാലാണ് ശരിക്ക് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഉള്ളി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി നല്ല സ്ലൈസായിട്ട് അരിയാൻ വേണ്ടി ശ്രമിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രമേ ചിക്കൻ ചുക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, തീ കുറച്ച് വെക്കരുത്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കോരി മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു കയ്പ് ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡീപ്പ് ബോട്ടം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. എണ്ണ അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 15 മുതൽ 20 പീസ് വരെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി അഥവാ ചെറിയുള്ളി ഇല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഉള്ളി ഒന്നുള്ളത് 1.5 ആക്കിയാൽ മതി. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, സാദാ മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1-2 നുള്ള്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ 1-2 നുള്ള് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മസാല ഇടുന്ന സമയത്ത് കഴിയുന്നതും തീ ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. മസാലൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി വരണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോകും, മൊത്തത്തിലൊരു കയ്പ് ടേസ്റ്റ് ആവും. കുരുമുളക് പൊടി കഴിഞ്ഞതും ഫ്രഷായിട്ട് പൊടിച്ചത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ സാധാ മുളക് പൊടി കൂട്ടിയാൽ മതി. ഇത് ഓവർ സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ല, അതുകൊണ്ട് മുളക് പൊടി കൂടുതലായി പോരുത്. മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ ചുക്കക്ക് നല്ല പുളി കുറവുള്ള നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. ഇവിടെ യു എയിലൊക്കെ കിട്ടുന്നത് വളരെ പുളി കുറവുള്ള തക്കാളിയാണ്. നാട്ടിൽ അഥവാ പുളി കൂടുതലുള്ള തക്കാളിയാണെങ്കിൽ 2-3 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് വെന്ത് വരണം, എന്നാലാണ് ആ ചുക്കയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ടൈപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തേത് നമ്മളെടുക്കുന്ന തക്കാളി വളരെ പുളി കുറഞ്ഞിട്ടുള്ള തക്കാളി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തേത് ഉള്ളി നല്ല രീതിയിൽ ബ്രൗൺ കളറാവുന്ന വരെ തന്നെ വഴറ്റുക.
മൂന്നാമത്തേത് മസാലകളൊക്കെ ആ ഓയിൽ കിടന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം, പച്ചമുളകൊക്കെ മാറണം. നാലാമത്തേത് തക്കാളി നല്ല രീതിയിൽ കുക്കാവണം. ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനും മസാലയൊക്കെ തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 13 മിനിറ്റ് സമയം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പം ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 13 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ചിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോരുത്. കാരണം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചിക്കൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ 1-2 മിനിറ്റ് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് കൂടുതൽ സമയം വേവിക്കരുത്. 1-2 മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചുക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്നുണ്ട്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പ്രത്യേകിച്ചിട്ട് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യാം. കൂടുതൽ ടിപ്സുകളും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.